പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേടിയുള്ളവരാണ്, ഒരുപാട് സങ്കടമുള്ളവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ. എന്തിനേറെ ചില കൊച്ചുമക്കളുണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളില്. ആ കൊച്ചുമക്കൾ പോലും അപ്പുറത്തുള്ള റൂമിൽ പോകാൻ പേടിയാൻ. നമ്മുടെ വീട്ടിലെ ചില മക്കൾക്ക് നമ്മുടെ വീടിന്റെ സ്വന്തം വീടിന്റെ നേരെ അപ്പുറത്തേക്ക് പോകാൻ തന്നെ പേടിയാൻ. ആ അല്ലെന്ന് പറയാൻ പറ്റൂ. ചില കൊച്ചുമക്കൾ അവരൊരു ഉമ്മ എനിക്ക് പോകാൻ പോയ സ്വന്തം വീട്ടിന്റെ ഉള്ളിലുള്ള ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാത്ത നമ്മുടെ മക്കളുണ്ട്. എന്നാൽ അവർക്ക് ഞാൻ ഇത് കണ്ടപ്പോ, ഇതിന്റെ ചരിത്രങ്ങൾ വായിച്ചപ്പോ അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. അള്ളാഹുവേ, നമ്മളെപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്ർ മന്ത്രിച്ചിട്ട് പൊന്നുമക്കൾക്ക് അവിടെ നിന്ന് ചൊല്ലണം. അള്ളാഹുവിനോട് ചോദിക്കാൻ, നിറഞ്ഞ മനസ്സിനോടെ, നിറഞ്ഞ മനസ്സോടെ അള്ളാഹുലേക്ക് പറയുകയാണ്. അള്ളാഹുവേ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചോദിച്ചാൽ അള്ളാഹു തരാത്തവല്ലുണ്ടോ? ഭയം, പേടി, ചില മക്കൾക്ക് വല്ലാത്ത വെപ്രാളം, അങ്ങനെ തുടങ്ങിയവ കൊണ്ട് പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന മക്കൾക്ക് ഇത് മന്ത്രിച്ചിട്ടൊന്നുമില്ല. അവരുടെ ഉച്ചയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, നിങ്ങളുടെ മക്കളുടെ ഭയം അവിടെ നിന്ന് മാറും. ഇത് ആത്മീയമായിട്ടുള്ള ചികിത്സയാണ്. നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ അത് ആത്മീയമായ മരുന്നാണ്, ആത്മീയമായ മരുന്നാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ മരുന്നാൻ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പുതപ്പ് മോടി പുതച്ചു കിടന്നുറങ്ങിയ അല്ലാഹുവിന്റെ പ്രവാചകരെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് വിളിച്ചല്ലോ നബിയേ, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മോടി പുതച്ചു കിടന്ന് ഉറങ്ങുന്ന നബിയേ, ഖുമില്ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ നഖ്സു മിൻഹു. അല്ലാഹുവിന്റെ ഖുർആനാണ്, വറത്തിൽ ഖുർആന തർതീല. അള്ളാന്റെ ഖുർആൻ തർത്തിലായിട്ടോ, നിന്റെ ഏത് വലിയ പ്രയാസവും ഏത് വലിയ സങ്കടവും ഏത് വലിയ ദുഃഖവും അല്ലാഹു തആല മാറ്റുമെന്നാണ്.